കെഎം ഷാജിയുടെ ആഡംബര വീടിന്റെ പുതിയ അവകാശികളെ തേടി വിജിലൻസ്. വീട് നിർമ്മാണത്തിൽ പണം മുടക്കിയിട്ടില്ലാത്ത വ്യക്തികൾ ഉടമസ്ഥ പട്ടികയിൽ വന്നത് എങ്ങനെയെന്ന് വിജിലൻസ് അന്വേഷിക്കുന്നു. അനധികൃത നിർമ്മാണം ക്രമപ്പെടുത്താൻ ആശ ഷാജിക്കൊപ്പം മറ്റ് രണ്ട് അവകാശികൾ കൂടി അപേക്ഷ നൽകിയ വാർത്ത കൈരളി ന്യൂസ് ആണ് പുറത്തുവിട്ടത്. വിവരങ്ങളുമായി പിവി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, അതായത് നിലവിൽ ഇപ്പോൾ ആശ ഷാജിക്കൊപ്പം തന്നെ മറ്റ് രണ്ട് പേരുടെ പേര് കൂടി ഈ വീടിന്റെ ഉടമസ്ഥതയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ കുട്ടൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ അന്വേഷണ സംഘവും അതേ വഴിയിൽ തന്നെ നീങ്ങുകയാണ്. ആരാണ് ആ രണ്ടു പേർ എന്ന് കണ്ടെത്താനായി. എന്താണ് വിവരങ്ങൾ? അർഷ്യ, കെഎം ഷാജിയുടെ ഇടപാടുകൾ പൂർണ്ണമായും ദുരൂഹമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണിപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഷാജിക്കുള്ള കുരുക്ക് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം കെഎം ഷാജിയുടെ ഭാര്യ വീട് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകി. ഈ അപേക്ഷയിൽ ഷാജിയുടെ ഭാര്യയുടെ പേരിലാണ്, ആശ ഷാജിയുടെ പേരിലാണ് വീട്. പക്ഷേ ക്രമപ്പെടുത്താൻ പുതുതായി നൽകിയ അപേക്ഷക്കകത്ത് മറ്റ് രണ്ട് പേർ കൂടി ഈ വീടിൻ്റെ ഉടമസ്ഥരാണെന്ന തരത്തിലുള്ള അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. അഫ്സ അലി അക്ബർ എന്നിങ്ങനെ രണ്ട് പേരാണ് ആശ ഷാജിക്കൊപ്പം ഈ വീട് ക്രമപ്പെടുത്താനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇത് നേരത്തെ തന്നെ കൈരളി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഷാജിയുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് പോലും അവിടെ അനധികൃതമായി സ്ഥലം കയ്യേറിയാണെന്ന് കൈരളി ന്യൂസ് നേരത്തെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഘട്ടത്തിൽ നൽകിയ ക്രമപ്പെടുത്തൽ അപേക്ഷ കോർപ്പറേഷൻ നിരസിക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഷാജി വീടിൻ്റെ പുറകുവശത്തൊക്കെ ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ ക്രമപ്പെടുത്താനുള്ള പുതിയ അപേക്ഷ നൽകിയിരിക്കുന്നത് ഷാജിയുടെ ഭാര്യ. അതിലാണ് രണ്ട് പേർ, നേരത്തെ സൂചിപ്പിച്ച അഫ്സയും അലി അക്ബറും ഉടമസ്ഥരായി വന്നിരിക്കുന്നത്. ഇവരാരാണ് എന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ ഈ വീട് നിർമ്മാണത്തിൽ പണം മുടക്കാത്ത രണ്ടുപേർ എങ്ങനെയാണ് ഉടമസ്ഥരായി വന്നിരിക്കുന്നതെന്നെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ അന്വേഷണം വിജിലൻസ് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഷാജിയെ അടിയന്തരമായി നാലാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. മിനിയാന്ന് വിളിച്ചു, ഇന്നലെയും വിളിച്ചു. ഇന്നലെ ഷാജിയെ വിളിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജിലൻസ് സംഘം ചോദിച്ചിരുന്നു. പക്ഷേ ഷാജിക്ക് കൃത്യമായ മറുപടി നൽകാൻ പറ്റിയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒരാൾ അകന്ന ബന്ധുവും മറ്റൊരാൾ പരിചയക്കാരനും ആണ് എന്നാണ് ഷാജി നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ ഇത് വിജിലൻസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ വളരെ പെട്ടെന്ന് നേരത്തെ എല്ലാ അപേക്ഷയും ആശ ഷാജിയാണ് നൽകിയെങ്കിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന അപേക്ഷക്കകത്ത് പുതുതായി രണ്ട് പേർ കൂടി വന്നതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അധികൃതരും ഇത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ അപേക്ഷയിൽ നടപടി ഉണ്ടാകൂ, കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ കെ എം ഷാജിയുടെ ബിനാമി ഇടപാടുകൾ, ബിനാമി ബന്ധങ്ങളൊക്കെ കുറിച്ചൊക്കെ വിജിലൻസ് വളരെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടൻ, അതായത് നിലവിലിപ്പോൾ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും വിജിലൻസ് സംഘം കെഎം ഷാജിയെ ചോദ്യം ചെയ്തിരുന്നു. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, കൂടുതൽ വഴിത്തിരിവിലേക്കൊക്കെ തന്നെയും അന്വേഷണം നീങ്ങുകയും ചെയ്യുന്നു. അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെഎം ഷാജി കൂടുതൽ കുരുക്കിലാകുന്നു, തീർത്തും വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അക്ഷയ, ഷാജിയുടെ വീട്, കോഴിക്കോടുള്ള വീട് വിജിലൻസ് സംഘം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു. ഇതിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നലെയും മിനിയാന്നുമായി ഷാജിയിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. നമുക്കറിയാം മിനിയാന്ന് ഷാജിയെ ചോദ്യം ചെയ്തു. അത് അന്ന് 3 മണിക്കൂർ നേരം ചോദ്യം ചെയ്ത് വിട്ടയച്ച ഷാജി ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. ഒരു കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ഒരു കെ എം ഷാജിയെ ഇങ്ങനെ 4 തവണ വിജിലൻസ് ചോദ്യം ചെയ്യുന്ന ഒരു അസാധാരണമായ സംഭവമാണ്. ഏതായാലും ഷാജിക്ക് മേലുള്ള കുരുക്കും മുറുകുന്നു. ഷാജിയുടെ ഒരുപാട് അനധികൃത ഇടപാടുകൾ, ബിനാമി ഇടപാടുകളെക്കുറിച്ചൊക്കെ വിജിലൻസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരൂഹമായ നീക്കങ്ങൾ. കാരണം ഷാജിയുടെ വീട്, ഷാജിയുടെ ഭാര്യയുടെ പേരിലെ വീട് സ്വാഭാവികമായും ഷാജിയുടേതാണ്. അതിൻ്റെ ക്രമപ്പെടുത്തൽ അപേക്ഷയ്ക്ക് ഇതുവരെ ഇല്ലാത്ത പുതിയ അവകാശികൾ കൂടി രംഗത്തെത്തുന്നു. ഇതൊക്കെ എന്താണ് എന്നാണ് വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ വിജിലൻസ് നടത്തുന്നത്. അക്ഷയ.